ചരിത്രരേഖകൾ ശേഖരിച്ച് വിവരിക്കുന്നതാണ് മാനുവൽ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മദ്രാസ് ഗവൺമെൻറ് ഓരോ ജില്ലയിലെയും ചരിത്രരേഖകളെക്കുറിച്ച് മാനുവൽ തയ്യാറാക്കുവാൻ തീരുമാനിച്ചു. വില്യം ലോഗനാണ് അക്കാലഘട്ടത്തിൽ മലബാർ കലക്ടർ. കുറേ കാലമായി ഇവിടെയുള്ള ലോഗനെ തന്നെ മാനുവൽ തയ്യാറാക്കുവാനായി ചുമതലപ്പെടുത്തി. ഒരു ഗവേഷകൻ്റെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും അദ്ദേഹം നന്നായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മാനുവൽ തയ്യാറാക്കി. ആ മാനുവലിൻ്റെ പേരാണ് മലബാർ മാനുവൽ. മലബാർ മാനുവലിൻ്റെ ഒന്നാം അധ്യായം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാം ഭാഗത്ത് ഇവിടെയുള്ള ജാതികൾ, മതങ്ങൾ, ആചാരങ്ങൾ, ഭാഷ, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവ വിശദീകരിക്കുന്നു. മൂന്നാം അധ്യായം തൊട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. നാലാം അധ്യായത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. കിട്ടാവുന്നത്ര പ്രാചീന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചും പണ്ഡിതന്മാരോട് ചോദിച്ചറിഞ്ഞും പുറത്തു നിന്ന് രേഖകൾ വരുത്തി പരിശോധിച്ചുമാണ് പ്രദേശങ്ങളുടെ ചരിത്രം എഴുതിയിട്ടുള്ളത്. വിദേശികൾ മലബാറിൽ ആധിപത്യം സ്ഥാപിക്കും മുമ്പ് ഇവിടെ നായർ പ്രാമാണിത്തമായിരുന്നുവെന്നാണ് ലോകൻ പറയുന്നത്. വിദേശികളുടെ വരവ് മുതലാണ് കൃത്യമായ ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായത് എന്നാണ് ലോകൻ്റെ വാദം. ഇതിനൊക്കെ പുറമെ മാപ്പിളപ്പാട്ടുകളും വടക്കം പാട്ടുകളിൽ പെടുന്ന തച്ചോളിപ്പാട്ടുകളുമൊക്കെ മലബാർ മാനുവലിൽ സന്ദർഭാനുസരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടതിലും അപ്പുറം കാര്യങ്ങൾ മലബാർ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷം പിടിക്കാതെ കാര്യങ്ങൾ കാണാനാണ് വില്യം ലോഗൻ ശ്രദ്ധിച്ചത്. മൂന്ന് ഭാഗങ്ങളുള്ള മലബാർ മാനുവലിൽ ഒരെണ്ണം ഒഴിച്ചുള്ളതെല്ലാം ഔദ്യോഗിക രേഖകളാണ്. ചരിത്രം പഠിക്കുന്നവർക്ക് ഏറെ ഫലപ്രദമായ ഈ ഗ്രന്ഥം അക്കാലത്തെ സർക്കാർ രേഖകളുടെ ഒരു സമാഹാരം കൂടിയാണെന്ന് പറയാം. മലബാർ ജില്ലയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ട്. മലബാർ മാനുവൽ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വില്യം ലോഗൻ എന്ന വിദേശിയാണെങ്കിലും ഭാരതം ലോകത്തിന് സമ്മാനിച്ച അപൂർവ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലാണ് ഇതിൻ്റെയും സ്ഥാനം. നമ്മുടെ നാട്ടിലെ പ്രാചീന രേഖകളും ഗ്രന്ഥങ്ങളും ഒക്കെയാണ് ലോകൻ്റെ മലബാർ മാനുവലിൻ്റെ രചനയ്ക്ക് സഹായിച്ചത്. മാത്രവുമല്ല, വർഷങ്ങളോളം ഭാരതത്തിൽ ജീവിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് മലബാർ മാനുവലിനെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്.